ശനിയാഴ്ച കാസർകോട് ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചത് വണ്ട് തൊണ്ടയിൽ കുരുങ്ങിയാണ്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് 6 വയസ്സുകാരി മരിച്ചത് മിക്സർ തൊണ്ടയിൽ കുരുങ്ങിയും. അത്യാവശ്യ പ്രഥമ ശുശ്രൂഷകളിലൂടെയും ചെറിയ അശ്രദ്ധകൾ ഒഴിവാക്കിയും ഇത്തരം സംഭവങ്ങളിൽ ജീവൻ രക്ഷിക്കാനാകും. അതിനുവേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കാം. സ്വസ്ഥമായിരുന്ന സാവധാനം ചവശരിച്ചു വേണം ഭക്ഷണം കഴിക്കാൻ. സംസാരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ഒഴിവാക്കുക. കളിക്കുന്ന കുട്ടികളുടെ പുറകെ നടന്ന് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് നല്ലതല്ല. കുട്ടി കഴിക്കുമ്പോൾ മുതിർന്നവരാരെങ്കിലും അടുത്തുണ്ടാവണം. ഭക്ഷണം തൊണ്ടയിൽ നിന്ന് അന്നനാളത്തിലേക്കാണ് പോകുന്നത്. ശ്വസന നാളിയിലേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനമാണ് ചെറുനാക്ക്. ഭക്ഷണം വരുമ്പോൾ ചെറുനാക്ക് ശ്വസന നാളിയുടെ തുടക്കഭാഗം അടയ്ക്കും. ഭക്ഷണം അന്നനാളത്തിലേക്ക് തന്നെ പോകും. എന്നാൽ ശ്വാസനാളി തുറന്നിരുന്നാൽ ഭക്ഷണം അതിലേക്ക് കടക്കും. ശക്തമായ ചുമയും ശ്വാസം കിട്ടാതെ കണ്ണ് തള്ളിവരികയും നീല നിറമാവുകയും ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ഇടതുകൈ തുടയുടെ മുകളിൽ നീട്ടിവെക്കണം. ഇരുന്നോ കുനിഞ്ഞോ നിന്നോ ഇങ്ങനെ ചെയ്യാം. കയ്യിൽ കുഞ്ഞിനെ കമഴ്ത്തിക്കിടത്തുകയും വേണം. കുഞ്ഞിൻ്റെ തല കൈത്തലത്തിൽ പെരുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലായി വരണം. കാലുകൾ കൈമുട്ടിന് മുകളിലുള്ള ഭാഗത്ത് ഇരുവശത്തേക്കുമായി വിടർത്തിയിടുക. മറ്റേ കൈകൊണ്ട് തോളല്ലുകൾക്ക് നടുവിൽ പുറത്ത് ശക്തിയായി 5 തവണ അടിക്കുക. കുരുങ്ങിയ വസ്തു തെറിച്ചു പോകും. വലതു കൈയിലേക്ക് നേരത്തെ പോലെ കുഞ്ഞിനെ മലർത്തിക്കിടക്കുക. ഇടത് കൈയുടെ നടുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മാർച്ചട്ടയിൽ ശക്തമായി അമർത്തുക. കുഞ്ഞ് കരയുകയോ നീലനിറം കുറയുകയോ ചെയ്യുന്നതുവരെ ഈ രണ്ടു രീതിയും മാറിമാറി ആവർത്തിക്കുകയും വേണം. കുഞ്ഞ് അബോധാവസ്ഥയിലായാൽ 2-ാമത്തെ രീതി മാത്രം ചെയ്യുക. സെക്കൻഡിൽ 2 തവണ വരും വിധം 30 തവണയാണ് നെഞ്ചിൽ അമർത്തേണ്ടത്. തുടർന്ന് കൃത്രിമ ശ്വാസം കൊടുക്കണം. വീണ്ടും 30 തവണ അമർത്തുക. ഈ പ്രക്രിയ വൈദ്യസഹായം ലഭ്യമാകും വരെ തുടരുക. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ കുഞ്ഞിനെ നിർത്തി നമ്മൾ പുറകിൽ മുട്ടുകുത്തിയിരുന്ന് വലത് മുഷ്ടി ചുരുട്ടി പൊക്കിളിനും നെഞ്ചിനും ഇടയിലായി വയ്ക്കുക. ഒപ്പം ഇടത് കൈപ്പത്തി മറുവശത്ത് കൂടെ എടുത്ത് വലത് മുഷ്ടിയുടെ മുകളിലായും വയ്ക്കുക. അതിശക്തമായി മുന്നോട്ടും പുറകോട്ടും തള്ളണം. ഇത് പലതവണ വേഗത്തിലും ശക്തിയിലും ഭക്ഷണം തെറിച്ചുപോകും വരെ ചെയ്യുക. കുഞ്ഞ് അബോധാവസ്ഥയിലായാൽ നെഞ്ചിൽ അമർത്തുന്നത് കൊച്ചു കുഞ്ഞുങ്ങളിലേതുപോലെ വിരലുകൊണ്ട് പോരാ. കുഞ്ഞിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 1 കൈപ്പത്തിയോ 2 കൈപ്പത്തികളോ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ലഭിക്കുന്ന ശരിയായ പ്രഥമ ശുശ്രൂഷ കൊണ്ട് പൂർണ്ണമായും സാധാരണഗതിയിലാക്കാവുന്ന ഒന്നാണ് ശ്വാസകോശത്തിലേക്ക് വസ്തുക്കൾ വിക്കിപ്പോകുന്ന സ്ഥിതി. എന്നാൽ ശുശ്രൂഷ കിട്ടിയില്ല അല്ലെങ്കിൽ വൈകിയാൽ മാരകമാണ് വലിയ 1% മനുഷ്യർക്ക്, വിശേഷിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.